വെൽക്കം ടു നളൻസ് വേൾഡ്. ഇന്ന് മറ്റൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നമ്മളുടെ നാട്ടുമ്പുറത്ത് കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ഉള്ള അവിയൽ. ഈ അവിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരമ്പരാഗത അവിയലൊന്നുമല്ല, ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് വളരെ കുറവാണ്. ചേന, താള്, ഈ താള്, അതുപോലെ തന്നെ കപ്പങ്ങ മാത്രം വച്ചിട്ടുള്ള അവിയലാണ്. വേറെ പുറമേ നിന്നുള്ള ഒരു പച്ചക്കറികളും ഇല്ല. പിന്നെ ബാക്കിയുള്ള അവിയലിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇതേ ചേന. നമ്മൾ പുറത്തെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇത് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് കണ്ടിച്ചെടുക്കുക. കണ്ടോ, കണ്ടിച്ചെടുക്കുക. എന്നിട്ട് അരിയണം, അരിയണം അവിയലിൻ്റെ ഭാഗം. ഇതൊക്കെ ഈ കനത്തിലായിരിക്കണം. കണ്ടോ, ഇതേപോലെ ഇത് എത്രയൊക്കെ വേണം എന്നുള്ളത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു രണ്ട് ഇത്തരം രണ്ട് തണ്ട് എടുത്തിട്ടുണ്ട്. ഒരു 200 ഗ്രാം ചേന എടുത്തിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ട്. ചേന കുറച്ച് വേറെ വാട്ടറിയാണ് ബാക്കിയുള്ള കഷ്ണങ്ങളെല്ലാം. അപ്പോൾ അത് കാരണം നമ്മൾ ഇതെല്ലാം അരിഞ്ഞു കഴിഞ്ഞിട്ടാണ് കഴുകേണ്ടത്. അത് മണ്ണുകാണും. അപ്പം നന്നായിട്ട് കഴുകണം, വൃത്തിയായിട്ട് കഴുകണം. നിങ്ങളോർക്കും ഞാൻ കുക്കറി പഠിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല, അമ്മമ്മയിൽ നിന്ന് കിട്ടിയ അറിവുകൾ മാത്രമേ ഉള്ളൂ. ഞാൻ മെക്കാനിക്കൽ ആണ് പഠിപ്പിക്കുന്നത്. ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. പക്ഷേ കുക്കിംഗ് നമുക്ക് ശരിക്കും എല്ലാവരും ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരു കലയാണ് അത്. കുക്കിംഗ് അത് ആസ്വദിച്ച് ചെയ്യണമെന്ന് മാത്രം. നമ്മളതിനൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അതോ വിചാരിക്കരുത്. ഇത് ചേമ്പ് നമ്മളിതുപോലെ അരിഞ്ഞു കഴിഞ്ഞു. ഇത് വലുപ്പത്തിൽ തന്നെ ഇതാ ചേനയും അരിഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം കഴുകണം നന്നായിട്ട്. ഇനി ഇതേ വലുപ്പത്തിൽ ഇതേ ഭാഗത്ത് തന്നെ നമ്മൾ ഒരു രണ്ട് കഷ്ണം ഇതിന് വരെ നമുക്ക് ഇതും വയ്ക്കാം. ഇത് കപ്പങ്ങ, ഓമയ്ക്ക എന്നൊക്കെ പറയണ ഇതാ, അതും നമ്മുടെ തൊടിയിൽ നിന്ന് കിട്ടുന്നതാണ്. ഒരു സാധനം നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നില്ല. എൻ്റെ പുറം തൊലി ഇങ്ങനെ തെറ്റിക്കളയുക. കണ്ടോ, എന്നിട്ട് ഇതേ അളവിന് അതും കണ്ടിച്ചെടുക്കുക. ഓക്കെ, ഇത് കണ്ടോ, ഇതെല്ലാം നന്നായിട്ട് കഴുകണം നമ്മളെ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചേമ്പ് ഇതൊക്കെ നല്ല നാടൻ സാധനങ്ങളാണ് സംബന്ധിച്ചു. എന്നിരുന്നാൽ തന്നെ നമ്മൾ നന്നായിട്ട് കഴുകി ഇതെങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞ് വേണം ഇതിലൂടെ ഇടാൻ. നമ്മുടെ അവിയൽ നാടൻ സാധനങ്ങളുടെ അവിയലാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ചേമ്പ്, ചേമ്പിൻ്റെ താള്, പിന്നെ അതിൻ്റെ കൂടെ കപ്പങ്ങയുണ്ട്. ഒരു അരമുറി കപ്പങ്ങയെ എടുത്തുള്ളൂ. ഈ ചേനയിലൊക്കെ മണ്ണ് കാണും. അത് നന്നായിട്ട് കഴുകി വാരി നമ്മളിതിനകത്ത് കാണും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടികളിടാം. പൊടികൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരല്പം മുളകുപൊടി, മുളകുപൊടി കൂടുതൽ വേണ്ട ഇതിനകത്ത്. ഇതിനകത്ത് കുറച്ച് മതി, വളരെ കുറച്ച്, നോക്കി ഇത്രയും മതി. പിന്നെയുള്ളത് മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടിയും കൂടരുത്. ഇപ്പം കിട്ടുന്ന മഞ്ഞപ്പൊടിയും നല്ല മഞ്ഞപ്പൊടി അല്ല, എല്ലാം കെമിക്കലായിരിക്കും. കുറച്ചിട്ടാൽ മതി. മഞ്ഞപ്പൊടി ഇട്ടു. ഇനി ഉപ്പിടണം. ഇതാ ഉപ്പിട്ടു. ഇനി പച്ചമുളകാണ്. ഈ പച്ചമുളക് ഇങ്ങനെ നടുവേപ്പ് വളർന്ന് ആ പച്ചമുളകും കൂടി ഇട്ടു. ഇതൊക്കെ കഴിയതാണ് കേട്ടോ, ഒരു 3-4 എണ്ണം ഇടാം. ഇതെല്ലാവർക്കും പിള്ളേർക്കും ഒക്കെ കഴിക്കേണ്ടത്, കാരണം നമ്മൾ
ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുള്ളൂ മതി. ഓക്കെ, നമ്മൾ കൂടുതൽ വെള്ളം ഒഴിക്കണ്ട, ഒരു കുറച്ച്, ഒരു അര ഗ്ലാസ്, കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു, ഇത്ര മതി. അല്ല, വാട്ടറി ആണ് ഇത്, ഈ അവിയലിന് വാട്ടറി ആയിട്ടാണ് വെക്കുന്നത്. ഗ്യാസ് കത്തിച്ചു. നമ്മൾ ആദ്യം ഇളക്കണില്ല, അടച്ചു വെച്ചു. ഓക്കെ, അന്യം നിന്ന് പോണ ഒരു കലാരൂപമാണിത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടാൽ അരക്കുക എന്ന് പറഞ്ഞാൽ മിക്സിയുടെ വരവോടുകൂടി ഈ അരകല്ലും ആട്ടുകല്ലിൻ്റെയൊക്കെ ഉപയോഗം എന്നേ മറന്നു ആൾക്കാർ, മലയാളികൾ. ഇപ്പം എല്ലാവർക്കും ഒരു സ്വിച്ച് ഇടുക, ആ ഒരു ചെറിയ ജാറിനകത്തേക്ക് എന്തെങ്കിലും ഇടുക, കഴിയും, പരിപാടി കഴിയും. അപ്പം ഇത് തറവാട്ടിലെ ഒരു കല്ലാണ്, നോക്കി എത്രത്തോളം വർഷം പഴക്കം ഉണ്ടാകും. ഇതിന് തേഞ്ഞ് തേഞ്ഞ് തീർന്നിരിക്കുക, എല്ലാം മിനുസപ്പെടുത്തി. ഇത് ഈ കല്ല് പണ്ട് കല്ല് കൊത്താനുള്ള ആൾക്കാർ വരുമായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഈ കുഴി ഡിപ്രഷൻസ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതുപോലെ ഈ കുഴിയൊക്കെ നേരെയാക്കി കുഴി, അപ്പോൾ ഇവിടെ കല്ല് കുത്താനൊന്നും ആൾക്കാർ വരാറില്ല എന്നുള്ളത് നമുക്ക് ഈ കല്ല് കാണുമ്പോൾ മനസ്സിലാകും. പിന്നെ ഇതിപ്പോൾ നമുക്ക് ആ വിയലിന് വേണ്ടിയിട്ട് ചേർക്കണ കാര്യങ്ങളാണ്. തേങ്ങ, ഒരു മുറി തേങ്ങ എടുത്തിട്ടുള്ളൂ, ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി, പിന്നെ ഒരു രണ്ട് പച്ചമുളക്, കരിവേപ്പില, പിന്നെ ഇതിനകത്ത് വേണ്ട ഒരു സാധനമാണ് ജീരകം, സാധാരണ ജീരകം. ഈ ജീരകം ഇതാ ഇങ്ങനെ ഒരു വൺ പിഞ്ച്, ഇത്ര ഇത്ര മതി, രണ്ട് ഒരു പിഞ്ച്. ഇതൊക്കെയാണ് പറഞ്ഞാൽ കൈ അടക്കം, കൈയടക്കം അല്ലെങ്കിൽ കൈ കൈപ്പുണ്യം ഒന്നും പറയാൻ പറ്റില്ല, അതൊക്കെ ബാക്കിയുള്ളവർ. അപ്പോൾ ഇതെല്ലാം ആദ്യം മാറ്റി വയ്ക്കണം. എന്നിട്ട് ഈ തേങ്ങ എടുത്ത് ഇതേ ഇതിനകത്തേക്ക്, ഈ അവിയലിനൊരിക്കലും തേങ്ങ അരക്കുകയല്ല, തേങ്ങ ഒതുക്കുക എന്ന് പറയും. എങ്ങനെയാണ് കാണിച്ചുതരാം. ഇങ്ങനെ ഈ ഇതിനകത്ത് ഈ കല്ലയിൽ കൈക്കുഴ ഇങ്ങനെ നമ്മൾ മറിയണം, ചെണ്ട കൊട്ടണ മാതിരി. അതെ, ഇങ്ങനെ ഒതുക്കിയത് ഒതുക്കിയെടുക്കണം. ഇത് കൂടുതൽ അരയരുത് ഒരിക്കലും, അവിയലിന് ഈ തേങ്ങ അരയരുത്. മിക്സിക്കകത്ത് വരുമ്പോഴത്തേക്ക് അതിനകത്തൊരു ടെമ്പറേച്ചറും ഉണ്ടാവും, അതനുസരിച്ച് ആ തേങ്ങയുടെ സ്വാഭാവിക രുചിയും നഷ്ടപ്പെടണം. ആ അപ്പോൾ ഇതുണ്ടോ, ഇങ്ങനെ കൈക്കുഴ കുഴഞ്ഞ് ഇത് ഇങ്ങനെ ചതച്ചെടുക്കണം, അത്രേ ആ പാടുള്ളൂ അവിയലിന്. അതുപോലെ ഈ കല്ല് ഒരേല്, കല്ല് ഇപ്പോൾ അറിയാൻ പാടില്ലാത്ത ഒരാളാണ് അരയ്ക്കണമെങ്കിൽ ഈ കല്ല് തമ്മിൽ ഒരയണം ഒച്ച, അതേ ഞാൻ വേപ്പിച്ചിടാം കണ്ട, ഈ ഒച്ച കേട്ടാൽ കല്ലാണ് അരയണത്, കല്ലരയരുത് കണ്ട. എന്നെ തട്ടിക്കൂട്ടി ഒരു പ്രാവശ്യം മതി ചെയ്തു. അത് കഴിഞ്ഞാൽ ഇതാ ഈ ഉള്ളി എടുത്ത് വെച്ചു കണ്ട, ഉള്ളി ഇത്ര മതി, അത് കൂടുതൽ അരഞ്ഞു പോരുത്. അത് കഴിഞ്ഞിട്ടുണ്ട് കരിവേപ്പില, അതിട്ട് ഒന്ന് ചതച്ച് അതായി. രണ്ട് പച്ചമുളക് അതും ചതച്ചു മതി. പരിപാടി കഴിഞ്ഞു, നോക്കി എന്ത് ഈസിയാ നോക്കി. ഇങ്ങനെ വടിച്ച് ചെറിയ പാളയുടെ കഷ്ണമാണ് സാധാരണ ചില വീട്ടിലൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ പാള കഷ്ണം കൊണ്ട് ഒട്ടും ഇല്ലാണ്ട് നമുക്ക് ചെയ്യാം. ഏ കണ്ട അരപ്പായി. ഇനി ഇതിനകത്തെ സത്തുകളാണ് ഈ ബാക്കിയുള്ളത്, ഇതൊരിക്കലും കളയരുത്. ഇതൊക്കെ ഇതിൻ്റെ രുചിയിൽപ്പെട്ടതാണ് കണ്ട. അങ്ങനെ കഴുകി ഏ അപ്പം ഈ കുഴി വന്ന് കിടക്കും ബാക്കിയുള്ള വെള്ളം കണ്ട. അത് നേരെ ഇങ്ങനെ മാറ്റി വെച്ച് ഇതാ ഇപ്പുറത്തേക്ക് എടുത്തിട്ട് ഇതാ കണ്ട കണ്ട, രണ്ട് മിനിറ്റ് ബുദ്ധിമുട്ടുകളല്ലോ. കഷ്ണം ബന്ധമെന്ന് നോക്കണം. അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേന ബന്ധാൽ എല്ലാ കഷ്ണങ്ങളും ബന്ധു. നേരെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ നോക്കിയിട്ടുണ്ട് ചേമ്പ് വെന്തോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ഇത് ഇങ്ങനെ എടുക്കുക,
ചില ചേന ചിലയിടത്തൊക്കെ വീഴില്ല. ഇനി ഒന്ന് ഞെക്കി നോക്കുക. ഓരാ കുറച്ചുകൂടെ വേകാനുണ്ട്. അങ്ങനെ ചേന വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള പുളി ചേർക്കണം. ചേന വെന്ത് കഴിഞ്ഞിട്ടേ പുളി ചേർക്കാവുള്ളൂ. പുളി നമ്മളെടുത്ത് വച്ചിട്ടുണ്ട് ഇവിടെ. ഇതാ ഒരിച്ചിരി പുളി. ആ പുളി വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുകയാണ്. അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം ആവശ്യത്തിനുണ്ട്. ഇനി കൂടരുത്. ഇത്തിരി വാട്ടറി ആയിരിക്കണം ഈ അവിയൽ. അതായത് ഇതിനകത്ത് വേറെ നമ്മൾ പടവലങ്ങ സ്വാഭാവികമായിട്ടുള്ള അവിയലിൻ്റെ ഒരു കഷ്ണങ്ങളും ചേർത്തിട്ടില്ല. മുരിഞ്ഞക്കോലി ചേർത്തിട്ടില്ല. മുരിഞ്ഞക്കോലിൻ്റെ വില കേട്ടാൽ ഇപ്പോൾ ദൈവം നിലത്തിറങ്ങി വരുമെന്ന് പറഞ്ഞു. 250 രൂപയോ 200 രൂപയോ മറ്റെയാണ് മുരിഞ്ഞക്കോലിൻ്റെ വില. സവാളയുടെ വില 100 കടന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മലയാളികൾക്ക് രക്ഷ. നിങ്ങൾ നിങ്ങളോട് പറയാതെ ഒരു കാര്യം കൂടി ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും 2-3 അച്ചിങ്ങ കൂടി ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അച്ചിങ്ങയും കൂടെ ചേർത്തു. അതുപോലെ തന്നെ ആ ബാക്കി ഉണ്ടായിരുന്ന പുളി ഒരു 2 സ്പൂൺ ഉണ്ടായിരുന്നു എൻ്റെ ചാറ്. അതും കൂടെ ഒഴിച്ചു ഇതിനകത്ത്. എന്നിട്ട് ഇളക്കി ഇത് വറ്റി വറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരച്ചു വച്ചിരുന്ന അരപ്പ് കൂടെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അവിയൽ നാടൻ അവിയൽ കൂർന്നു. ഇതാണ് അരപ്പ്. കണ്ടോ ഈ അരപ്പ്? ഞാൻ അരമുറി തേങ്ങയുടെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവിയലിന് മണം കൂടി വരണം. നല്ല മണം. ഇനി ഇതൊന്ന് ഒന്ന് പിടിക്കാം. പാത്രഭാഗം വരിക എന്ന് പറയും. പാത്രഭാഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് അവിയല് കറക്റ്റാകും. അതായത് ഉണ്ടാക്കി വെച്ച ഉടനെ നമ്മൾ കഴിക്കാൻ പാടില്ല. പാത്രഭാഗം വേണം. എനിക്ക് കൂടുതൽ തേങ്ങയുണ്ടെന്ന് എനിക്കിഷ്ടമല്ല. കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കണം, എടുത്തു കാണണം. എങ്കിലും അവിയൽ അതിൻ്റേതായിട്ടുള്ള ഭംഗിയിൽ വരുള്ളൂ. ഇനി അടച്ചു വയ്ക്കുന്നു കഴിക്കണ്ട. എല്ലാ നോക്കൂ, അവിയലും കറക്റ്റായിട്ടുണ്ട്. ഇനി എണ്ണ ഒഴിക്കുക എന്നുള്ളതാണ്. പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുക. നല്ല മണം. നല്ല മണം എന്ന് പറഞ്ഞാൽ നല്ല മണം. അപ്പൊ ഇതിന്റെ ചേരുവകളൊക്കെ കറക്റ്റായി കഴിഞ്ഞാല് നല്ല മണം വരുള്ളൂ. ആസ്വാദികരമായ മണം വരുള്ളൂ. ഇനി യഥാർത്ഥ അവിയൽ എന്നുള്ളത് അത് ഞാൻ വേറൊരു ദിവസം വലിയ ഉരുളി വയ്ക്കുമ്പോഴത്തേക്ക് ഒത്തിരി പേർക്ക്, അതായത് നമ്മുടെ ഓണം, വിഷു, അതുപോലെ ചില വിശേഷ അവസരങ്ങളിലൊക്കെ കൂട്ടിൽ വീട്ടിൽ കൂട്ടുകുടുംബമായിട്ട് താമസിക്കുമ്പോൾ എല്ലാവരും കൂടി വരുമ്പോഴത്തേക്കും അവിയൽ നമ്മളാണ് വയ്ക്കുന്നത്. അപ്പോൾ ആ അവിയൽ വയ്ക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിയലിൽ സാധാരണ ഈക്വൽ കഷ്ണങ്ങളാണ്. എല്ലാ എത്ര മാത്രം എടുത്താലും ശരി ഈക്വൽ കഷ്ണങ്ങളാണ് അവിയലിൽ ഇടേണ്ടത്. ഏതാണ്ട് നമ്മുടെ അവിയൽ പൂർണ്ണമായി കഴിഞ്ഞു. നോക്കൂ, നലൻസ് വേൾഡിൻ്റെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ പറയുക, അങ്ങനെ പ്രോത്സാഹിപ്പിക്കുക. ഇറ്റ്സ് എ റിക്വസ്റ്റ്. സോ സ്റ്റേ ഓൺ വിത്ത് നലൻസ് വേൾഡ്. പ്രോത്സാഹനം, നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള അറിവുകൾ, ചെറിയ ചെറിയ അറിവുകൾ, നുറുങ്ങുകൾ, പാചക ടിപ്സുകൾ ഇതൊക്കെ നമുക്ക് തരാൻ പറ്റുകയുള്ളൂ. ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്ന്. സെൻ ഓഫ് അമൽ.